Vediamo un pattimone in cilente, eh? Pattimone, tita. Adole, ivrene ingote, 21, 33. ഇതൊരു ക്യാൻവാസ് ആണ്. ഇതിലും ഇവിടെ 1 ഇഞ്ച് കുറച്ച്, ഇവിടെ 1 ഇഞ്ച് കുറച്ച്, ഇവിടെ 1.5, ഇവിടെ 1.5. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ക്യാൻവാസ് ഇല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്ത് മതി. എൻ്റെ കയ്യിൽ കട്ടിയുള്ള ക്ലോത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് ഒട്ടിക്കുന്നത്. ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ക്ലോത്തും കൂടി എടുക്കാം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കാം. അതായത് ഇതും ഇതും നല്ല സൈഡും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. ഈ രണ്ട് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, ക്യാൻവാസ് ശരിക്കും ഒട്ടിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും കട്ടിയിൽ വീതിയിൽ അടിച്ചത്, ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം എൻ്റെ ഭാഗം കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുണി ഞാൻ കൊടുത്തിരിക്കുന്നത്. മടക്കി അടിക്കുന്നതിന് പകരം, ഇങ്ങനെ മടക്കി അടിക്കുന്നതിന് പകരം ഇത് കവർ ചെയ്തുള്ള. ഇതുപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ ഇനി രണ്ടായിട്ട് നേരെ പകുതി മടക്കുക. നേരെ പകുതിയിലേട്ടാ രണ്ടായിട്ട് മടക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച്, അതായത് 4 ഇഞ്ച്, ഇവിടുന്നും 4 ഇഞ്ച്, ഇങ്ങനെ സ്ക്വയർ വരിക. അതേപോലെ ഈ സൈഡിൽ ഇത് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷം കേട്ടോ, 4 ഇഞ്ച് ഈ തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷം 4 ഇഞ്ച്. ഇവിടെ തയ്യൽ തുമ്പില്ല, മടക്കാണ്. ഇവിടെ മടക്കായത് കാരണം തയ്യൽ തുമ്പില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലേസ് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് കൊടുക്കുന്നുള്ളൂ.
രണ്ട് ലെയർ വേണമെങ്കിൽ രണ്ട് ലെയറായിട്ട് കൊടുക്കാം. അപ്പം അതിങ്ങനെ വരും, രണ്ട് ലെയറായിട്ടാണെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരും, ജസ്റ്റ് ഇങ്ങനെ ഒരു തയ്യൽ കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക, ഈ എൻ്റെ വെച്ചൊന്ന് തയ്ക്കുക. അത്രയുള്ളൂ. ലേസ് ഇല്ലെങ്കിൽ ലേസ് ഇല്ലാതെ എടുക്കാം. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. ഇത്തിരി ബാലൻസ് ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഈ ഒരു രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം സൈഡ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തു. പിന്നെ അതിന് തിരിച്ചിടാം. ഇനി ചീത്ത വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ വേദിയിൽ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളിൽ തുണി വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ തുണി വെച്ചിട്ട് കവർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്, ഇതിപ്പോൾ അതില്ലാതായിട്ട് കാണിക്കുന്നത്. Thank you.
ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ പിടിക്കാം, ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്കൊന്ന് കവർ ചെയ്യാം. നിവർത്തി വെക്കുക. നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇത്രയും വേണ്ട, കുറച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. കവർ ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഇനി അതേപോലെ ഈ സൈഡിലും ചെയ്തെടുക്കണം. ഇതുപോലെ വെക്കുക, സ്റ്റിച്ച് ചെയ്ത്. ഈ ഒരു ഭാഗം കണ്ട കവർ ചെയ്തു. രണ്ട് ഭാഗം അങ്ങനെ കവർ ചെയ്തെടുത്തു. ഇനി ഇത് തിരിച്ചിടാം. ഇനി നമുക്ക് ഇതിന് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, അങ്ങനെ നാല് ഭാഗം ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. നാല് ഭാഗം എടുത്തു.
ഇതുപോലെ ഇനി മൂന്ന് സൈഡും കൂടി കൊടുക്കണം. ഇരു ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഈ ഭാഗം അതുപോലെ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തു. ആദ്യം ഒരു വീഡിയോ ഇട്ടുന്നില്ല, അതിൽ ഈ സ്റ്റിച്ചില്ല, ഈ സ്റ്റിച്ചിങ് ഒന്നുമില്ല, അത് വേറെ ടൈപ്പാണ്. പക്ഷെ ഏകദേശം ഇതേ മോഡലാണ്, പക്ഷേ സ്റ്റിച്ചിങ്ങിന് വ്യത്യാസമുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഹാൻഡിൽ പിടിക്കാൻ വേണ്ട, അത് നമുക്കൊന്ന് കൊടുക്കാൻ. ഇത് ഹാൻഡിലിനുള്ള ക്ലോത്താണ്. ഇത് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിളായിട്ട് മടക്കുന്നുണ്ട്. അതുപോലെ ഒരു കഷ്ണം ലൈസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഹാൻഡിലാണ്. ഇത് 6 ഇഞ്ച് ലെങ്ത്, 1 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഇഞ്ച്, ഇവിടുന്ന് 2.5 ഇഞ്ച്, 2 ഇഞ്ച് മതി. ഈ സെൻറ്ററില്ല, അവിടെ നിന്ന് 2 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 4 ഇഞ്ച് വരും. ഇവിടെ നിന്നിട്ട് ഇനിയിൽ കീപ്പ് ചെയ്യുക, നിറച്ച് വെക്കാം.